ജനങ്ങളിലേക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട അവബോധം ഉണ്ടാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ പരിസ്ഥിതി എന്തുമാത്രം ഒരു ഫ്രജൈലായിരിക്കുകയാണെന്ന്. കൂടിക്കൊണ്ടുവരുന്ന പൊല്യൂഷൻ, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, അന്യം നിന്ന് പോകുന്ന വൈൽഡ് ലൈഫ്, ഇതെല്ലാം വളരെയധികം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു തിരിഞ്ഞുനോട്ടം വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ കൊണ്ടുവന്ന അതേ ഒരു തീം, അതായത് ഒരേ ഒരു ഭൂമി ഈ വർഷവും കമ്പളം അണിയിക്കുവാനായിട്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിനോട് മുന്നിട്ടിറങ്ങിയവരാണ് നമ്മളെല്ലാവരും. പച്ച എന്നത് വളരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ശ്രീ കെ പി സുനിൽ, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ അരവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബഹുമാനിയായിട്ടുള്ള ശ്രീമതി സുമ രാജ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം, ഒരേ ഒരു ഭൂമി എന്നാണ് ഇതിൻ്റെ തീം. ഈ ഒറ്റ ഭൂമിയാണ് നമുക്ക്, ഈ ഭൂമിയെ രക്ഷിക്കാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരുന്നത്. നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സംസ്കാരമെല്ലാം മാറി, പച്ചപ്പൊന്നും ആരും കാണിക്കേണ്ട ആവശ്യമില്ല. വികസനം നമുക്കറിയാം, ഭൂമി പല പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ചൂട് കാരണം ആർക്ക് ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ ജീവിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ കാണുന്നത്. മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ജൂൺ ഒന്ന് തുടങ്ങി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പെരും മഴയായിരിക്കും. ഇങ്ങനെ ആലോചിക്കാൻ പോലും വയ്യ, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഈ സമയത്ത് ആര് സംഘടിപ്പിക്കും. അതൊക്കെ പോയി. മഴക്കാലം എന്ന് പറയും, മഴ വരുമ്പോൾ മഴക്കാലം, വേനൽ വരുമ്പോൾ വേനൽക്കാലം എന്നുള്ള സ്ഥിതിയിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവാസ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് താലൂക്ക് ഹോസ്പിറ്റലിൽ പരിസരത്ത് നടക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചുകൊണ്ടും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ കൂടുതൽ കൂടുതൽ ഉത്ബോധനം ചെയ്യുന്നതിന് വേണ്ടി ലോകമെമ്പാടും ഈ തരത്തിലുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെ നട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ജൈവാധനം കൊണ്ട് അത് ഒക്കെ ഒന്നും മുളച്ചതായി കാണാറില്ല. അതിനെ സംരക്ഷിക്കുവാൻ ആരും തയ്യാറാവില്ല. നട്ടുപോയി എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന സത്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇത് സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ ദിനം പ്രതിയും നമ്മുടെ വനം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. ഒരു ഗാർഹിക കമ്മിറ്റി ആയാലും കസ്തൂരി രംഗം കമ്മിറ്റി ആയാലും അവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മളത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും അതിനെതിരെയായി സന്ധിയില്ലാത്ത സമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കാനും ഒക്കെ പലപ്പോഴും നമ്മളിൽ പല ആളുകൾ തയ്യാറായി. പക്ഷേ നമ്മുടെ വനസമ്പത്ത് എങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അരവിന്ദേട്ടൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ കേശവൻ മുനിയവർകൾ, BDO, മറ്റ് വേദിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ, നമസ്കാരം. ഈ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് എല്ലാവരും ദീർഘമായ പ്രസംഗങ്ങളൊക്കെ ഇവിടെ നടത്തി എന്നുള്ളത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. 1973 ഐക്യരാഷ്ട്ര സംഘടനയാണ് ആദ്യമായിട്ട് പരിസ്ഥിതി ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത്. അനുബന്ധിച്ചാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. 50 വർഷത്തിനിപ്പുറം ഇന്ന് 1972 ഭൂമി ലോക നേതാക്കൾക്കുണ്ടായ ആശങ്ക ഇന്ന് നമുക്കില്ല. കാരണം കഴിഞ്ഞ 50 വർഷം കൊണ്ട് പരിസ്ഥിതി നശീകരണം, വനനശീകരണം, ജലസ്രോതസ്സുകളുടെ ഇല്ലാതാകൽ, അതുപോലെ ജനസംഖ്യാ വർധനവും റിസോഴ്സസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അസന്തുലിതാവസ്ഥ പരിഹരിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ മികച്ച അവബോധം ജനങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1972 കാൽക്കുലേഷൻ വെച്ച് അമേരിക്കൻ ബഹുമാനപ്പെട്ട ബാബു പ്രസിഡന്റ് ബാബു കണത്തു, ശ്രീ ബാബു കണത്തു. പിന്നെ നമുക്ക് ഭൂമിയെ കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ എന്താ പറയാ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ളതാണ് നമ്മുടെ പ്രകൃതി. നമുക്കൊക്കെ അണിഞ്ഞൊരുങ്ങണമെങ്കിൽ ആഭരണങ്ങൾ വേണം, നല്ല യോജിക്കുന്ന വസ്ത്രങ്ങൾ വേണം,
പൊട്ട് തൊടണം, കണ്ണെഴുതണം, ഇതൊക്കെ വേണം. പക്ഷെ ഭൂമിക്ക് അതുമാത്രം ആവശ്യമില്ല. എല്ലാ സമയങ്ങളിലും ഒരുങ്ങിയിരിക്കുകയാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പൊ ലിസ കോളേജും താലൂക്ക് ഹോസ്പിറ്റലും താമരശ്ശേരി തമ്മിൽ അമേയമായ ബന്ധമാണ്. ഇപ്പോൾ എല്ലാ പ്രോഗ്രാംസിനും ലിസ കോളേജിലെ കുട്ടികളെ ഞങ്ങളോടൊപ്പം കൈ കോർക്കാറുണ്ട്. കോളേജിനെ പ്രതികരിച്ചുകൊണ്ട് അധ്യാപകൻ ശ്രീ ശ്രൈ. ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബാബു കടത്തൂർ, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രകൃതി എപ്പോഴും നമ്മൾ അമ്മയോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് സംസാരിക്കാറുള്ളത്. ഒരമ്മ എന്നാൽ കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം മുതൽ അഞ്ച് പരിസ്ഥിതിദിനം എന്ന് നമ്മൾ ആചരിക്കുമ്പോഴും ഈ ചിന്ത തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. നമ്മളൊക്കെ രൂപപ്പെട്ട സമയം മുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അത് വായുവായി, ഭക്ഷണമായി, ജലമായി, നിനക്ക് വളരെ ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകിയ പരിസ്ഥിതി എന്ന് പറയുന്ന അമ്മ അതിന്റെ കിതപ്പിലേക്ക് എത്തിയിരിക്കുന്ന സമയത്താണ്. ഈ കിതപ്പില് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സമയമാണ്. നമ്മുടെ അമ്മയ്ക്ക് പ്രായമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വെട്ടി നശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യങ്ങൾക്ക് ഒരു പക്ഷേ വെട്ടേണ്ടി വരുമായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ പ്രകൃതിയോട് സ്നേഹമുള്ള മക്കളായി, അമ്മയുടെ മക്കളായി വളരുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഈ ജൂൺ 5 ഈ പരിസ്ഥിതിദിനങ്ങളും ഈ ആചരണങ്ങളും എല്ലാം നമ്മളോട് ഓതുന്ന സന്ദേശം ഇതാണ്, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. സ്വന്തം അമ്മയെ മക്കൾ കരുതണമെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ സൂപ്രണ്ട് ശിവ മാഡം, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ കൂട്ടുകാരെ, സദസ്യരെ, ഇന്ന് ഈ ഒരു പരിപാടി നമ്മുടെ ഈ ആശുപത്രി